ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പൈപ്പിങ്ങിൻ്റെ ഡിസൈൻ ആയിട്ടാണ്. അപ്പോൾ റോസെറ്റും അതുപോലെ തന്നെ സൈഡിലൊരു പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ഡെക്കറേഷനാണ്, ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് പൈപ്പിംഗ്, ഞാനിതിന് മുന്നേ ഈ റോസെറ്റ് കാണിച്ചിട്ടുണ്ട്, വേറെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ റോസെറ്റ് 100 N1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുള്ള നോസിലാണ്. ഞാൻ റോസെറ്റ് കേക്കിൻ്റെ ടോപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാനൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നോസിലാണിത്. ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ വലിയ സൈസാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ പൊക്കി കൊടുക്കുക, അതാണ് അതിൻ്റെ മെത്തേഡ്. നല്ല ഫോഴ്സ് ചെയ്ത് പ്രസ് ചെയ്യണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. നല്ല നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ നല്ല ഫോഴ്സ് ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഡിസൈൻ കിട്ടില്ല. ഇതെനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു ഡിസൈനാണ്, നോസിൽ കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഇത്രയും ഭംഗിയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്, നമ്മളത് പൈപ്പിംഗ് ചെയ്യുമ്പോൾ അത് ലൂസായിട്ട് പിടിക്കരുത്, നല്ല ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കണം. അപ്പോൾ ഈ ഡിസൈൻ നന്നായിട്ട് കിട്ടും. ഞാൻ പൈപ്പിംഗ് ഇപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സൈഡിൽ ഞാനൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പാലറ്റ് നൈഫിൻ്റെ എഡ്ജിൽ കുറച്ച് ക്രീം അങ്ങനെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് നീറ്റായിട്ട് ചെയ്താൽ മതി. പാലറ്റ് നൈഫ് സൈഡിലൊന്നും തട്ടാതെ, കേക്കിൻ്റെ ടോപ്പിലേക്കൊന്നും തട്ടാതെ ആ എഡ്ജിൽ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ ഡിസൈൻ ചെയ്യൽ. ഞാനിപ്പോൾ സൈഡിൽ ഈ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് റോസെറ്റ് ഫുള്ള് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ഈ ഡെക്കറേഷൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ക്രീമിൽ എപ്പോഴും ജെൽ കളറ് ആഡ് ചെയ്യുക. ലിക്വിഡ് കളർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മെൽറ്റായിട്ടിരിക്കും. അപ്പോൾ ജെൽ കളറാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്ക് പൈപ്പിംഗ് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൻ എനേബിൾ ആവും, അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.